നമസ്കാരം ഇന്നും വിവാദങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് പൂനം പാണ്ഡെ അല്പവസ്ത്രമുടത്ത ചിത്രങ്ങളും വിവാദ പരാമർശങ്ങളും നടത്തിയാണ് പൂനം കൂടുതൽ ശ്രദ്ധ നേടിയെടുത്തത് മോഡലും കൂടിയായ പൂനം നിരവധി ബോളിവുഡ് ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് താരം വിവാഹിതയായത് സാംബോംബെയായിരുന്നു വരൻ വിവാഹത്തിന് ശേഷം സാംബോംബയുമായി ഉണ്ടായ പല പ്രശ്നങ്ങളും വാർത്തയായിരുന്നു ഭർത്താവ് സാംബോംബെ തന്നെ പീഡിപ്പിച്ചുവെന്നും ക്രമിച്ചുവെന്നും തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ചാണ് പോലീസിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാംബോമയിൽ നിന്നും നേരിട്ട ഗാർഹിക പീഡനത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം ഭർത്താവ് സാംബോംബയുടെ ഗാർഹിക പീഡനത്തിന്റെ ഫലമായി തനിക്ക് ഗന്ധമറിയാനുള്ള കഴിവ് നഷ്ടമായെന്ന് പൂനം പറയുന്നു ഗാർഹിക പീഡന സമയത്ത് സെറിബ്രൽ ഹെമറേജ് ഉണ്ടായെന്നും തുടർന്നാണ് തനിക്ക് ഗ്രാണശേഷി നഷ്ടപ്പെട്ടതെന്നും താരം വെളിപ്പെടുത്തുന്നു ഭർത്താവിൽ നിന്നുമുള്ള ഗാർഹിക പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും താരം പറയുന്നു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മെയ് ഏഴിന് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന ലോക്കപ്പ് എന്ന റിയാലിറ്റി ഷോയിൽ നിന്നും പൂനം പാണ്ഡ്യടുത്തിടെ പുറത്തായിരുന്നു ക്യാപ്റ്റിവിറ്റി അടിസ്ഥാനമാക്കിയുള്ള റിയാലിറ്റി ഷോയിൽ ഗാർഹിക പീഡനത്തെക്കുറിച്ച് പൂനം തുറന്നു പറഞ്ഞിരുന്നു ഇത് കാരണം താൻ ഒന്നിലധികം തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ സാമിനെ വിവാഹം കഴിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് പൂനം സാമിനെതിരെ ഗാർഹിക പീഡിതത്തിന് കേസ് നൽകിയത് ഞാൻ എന്റെ നായയെ സ്നേഹിക്കുകയും അവയ്ക്കൊപ്പം ഉറങ്ങുകയും ചെയ്താൽ ഞാൻ അയാളെക്കാൾ കൂടുതൽ എന്റെ നായ്ക്കളെ എന്ന് പറയും അത് ഏത് തരത്തിലുള്ള പ്രസ്താവനയാണ് എന്റെ നായ്ക്കളെ സ്നേഹിച്ചതിന് ഞാൻ എന്തിനു മർദ്ദനമേറ്റുവാങ്ങണം എന്നെ മർദ്ദിക്കാനുള്ള കാരണമാണോ അത് പൂനം പാണ്ഡി ചോദിച്ചു മസ്തിഷ്കത്തിന് ഏറ്റ ക്ഷതം മാറ്റാൻ പോലും എന്നെ അനുവദിച്ചില്ല കാരണം സാം തന്നെ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ മർദ്ദിച്ചു അത് മറയ്ക്കാൻ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വേക്കപ്പ് ഉപയോഗിച്ചു ചിരിക്കും എല്ലാവരുടെയും മുന്നിൽ ഞാൻ വളരെ കൂളായി അഭിനയിക്കും എനിക്ക് വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് തന്നെ അടിയേൽക്കാറുണ്ടെന്നും താരം പറയുന്നു അതേസമയം പൂനം പാണ്ഡ്യയുടെ ഭർത്താവ് സാം അഹമ്മദ് ബോംബെ സംവിധായകനും നിർമ്മാതാവും എഡിറ്ററുമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തിനാണ് സാം സാംബോംബെയും വിവാഹിതരാകുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം പൂനം ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഗോവൻ പോലീസിനാണ് പരാതി നൽകിയത് അന്ന് ഗോവയിൽ ഇരുവരും ഹണിമൂണിനായി പോയതായിരുന്നു ഗോവയിൽ വെച്ച് സാം തന്നെ ശാരീരികമായി വളരെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചുവെന്നും പൂനംപാണ്ഡെ പരാതി നൽകിയിരുന്നു തങ്ങൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കവേ സാം തന്നെ അടിക്കാൻ ആരംഭിച്ചു തന്റെ കഴുത്തു പിടിച്ച് ഞെരിച്ചെന്നും പൂനം പരാതിയിൽ പറഞ്ഞിരുന്നു സാമുമായുള്ള വിവാഹമെന്നും അവസാനിപ്പിക്കുകയാണെന്നും തന്നെ മൃഗത്തെ പോലെ മർദ്ദിക്കുന്ന ഒരാളുടെ കൂടെ ജീവിതം തുടരാൻ സാധിക്കില്ലെന്നും പൂനം എന്ന് പറഞ്ഞിരുന്നു നടിയുടെ പരാതി പ്രകാരം അന്ന് സാമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്